വിശദമായ വാർത്തകളിലേക്ക്. കെപിസിസി ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെപിസിസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന മകന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും ചിലരുടെ പ്രേരണയാലാണ് കേസ് നൽകിയതെന്നും സുവ്യക്തമാക്കുകയാണ് റിപ്പോർട്ട്. കേസിൽ നിരപരാധികളെ പെടുത്താനുണ്ടായ ശ്രമം അപലപനീയമെന്നും കമ്മീഷൻ പറയുന്നു. റിപ്പോർട്ട് പഠിച്ച ശേഷം കെപിസിസി തുടർ നടപടികൾ സ്വീകരിക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, എന്താണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ഡാൻ, കേൾക്കുന്നുണ്ടോ? ഡാൻ, ഈ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഡാനിലേക്ക് നമുക്ക് തിരികെ എത്താം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കെപിസിസി ട്രഷറർ പ്രതാപചന്ദ്രന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെപിസിസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ആണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന മകന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും ചിലരുടെ പ്രേരണയാലാണ് കേസ് നൽകിയതെന്ന് സുവ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? അര്യ, 2022 December 20 ആ വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിൽ KPCC ട്രഷറർ ആയിരുന്ന വി പ്രതാപചന്ദ്രൻ നായരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് ശേഷം KPCC നടന്ന അനുസ്മരണ പരിപാടിക്ക് പിന്നാലെ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മക്കളും മകനും മകളും ചേർന്ന് ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച പരാതി അവർ കൈമാറിയത്. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതിന് പിന്നാലെ അതിന്റെ കോപ്പികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും KS സുധാകരനും അവർ നൽകുകയും ചെയ്തു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ ഈ ആക്ഷേപ പരാതിയിൽ ഉന്നയിച്ചിരുന്ന ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള മൊഴിയെടുക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ KPCC പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇടപെട്ട് ഈ വി പ്രതാപചന്ദ്രൻ നായരുടെ മക്കളുമായി സംസാരിച്ച് ആ പരാതി പിൻവലിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായത്. പക്ഷേ സ്വമേധയാ പാർട്ടി നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് KPCC നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായ മരിയാപുരം ശ്രീകുമാറും സുബോധനും ചേർന്ന് KPCC അധ്യക്ഷൻ KS സുധാകരൻ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം വി പ്രതാപചന്ദ്രൻ നായരെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു പരാമർശങ്ങളും ഒരു ഇടപെടലുകളും ആ പരാതിയിൽ ഉന്നയിച്ചിരുന്ന ആ രണ്ട് പേരുകളുണ്ടായിരുന്നു. ആ പേരുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ വി പ്രതാപചന്ദ്രൻ നായരുടെ പേരെടുത്ത് വന്ന വാർത്തകൾ അത് മാധ്യമങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരാണ് ആ പേര് അദ്ദേഹത്തിൻ്റെ പേരുകൂടെ അവിടേക്ക് വലിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ആ പാർട്ടി നേതൃത്വത്തിനും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കും. ഇപ്പോൾ പ്രജിത്ത് പ്രതാപചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രജിത്ത്, ഇതിപ്പോൾ അന്വേഷണ കമ്മീഷൻ പറയുന്നത് മരണത്തിൽ അസ്വാഭാവികത ഒന്നുമില്ല, താങ്കൾ അടക്കം ഉന്നയിച്ച ഈ ഒരു ആരോപണത്തിൽ ഒന്നും കഴമ്പില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് KPCC നിയോഗിച്ച കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതില്? ഞാൻ KPCC എന്ത് റിപ്പോർട്ടാ കൊടുത്തിരിക്കുന്നത്? എന്ത് പരാതിയാ കൊടുത്തിരിക്കുന്നത്? ഞാൻ കൊടുത്തത് DGP ക്കാണ്. KPCC പ്രസിഡന്റിന്റെ സമ്മർദ്ദം മൂലം ഞാൻ ആ പരാതി പിൻവലിച്ചിരുന്നു. അതല്ലാണ്ട് ഞാൻ അവിടെ വേറെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഇത് എന്ത് പരാതിയുടെ പുറത്താണ് ഇവർ ഈ അന്വേഷണം? ഈ പരാതി പാർട്ടി സ്വമേധയാ അന്വേഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്റെ പരാതിയുടെ പുറത്ത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്? പാർട്ടി സ്വമേധയായിട്ട് ഒരു തീരുമാനം എടുത്തു, അവർ ചെയ്തു. സോ പാർട്ടിയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ക്ലീൻ ഷീറ്റ് വരണം. സോ ദേ ഹാവ് ഡൺ ഇറ്റ്. ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലോ, ഇന്റേണൽ ഏജൻസി അല്ലേ ഈ പരാതി നോക്കിയത്? തുടക്കത്തിൽ ഈ വിഷയത്തിൽ താങ്കൾ പരാതി ഉന്നയിച്ചിരുന്നല്ലോ. പരാതി ഉന്നയിച്ചിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പരാതി പിൻവലിച്ചത്. അതിനുശേഷം രണ്ടാമത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ അതിനുശേഷമല്ലേ കൊടുത്തത്. അപ്പൊ ഈ പരാതിയും ആ പരാതിയുമായിട്ട് രണ്ടും രണ്ടല്ലോ. അതെ, പക്ഷെ എന്തായാലും അസ്വാഭാവികത ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് പരാതിപ്പെട്ടിരുന്നല്ലോ തുടക്കത്തിൽ. ആ ഒരു പശ്ചാത്തലത്തിലാകാം പാർട്ടി സ്വമേധയാ
എന്തായാലും അന്വേഷണം നടത്തിയത്. പക്ഷേ താങ്കളുടെ പരാതി ന്യായമല്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് വന്ന ഒരു പശ്ചാത്തലമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അത് കോൺഗ്രസ് അല്ലേ അത് അന്വേഷണം നടത്തിയത്? വേറെ ഒരു എക്സ്റ്റേണൽ ഏജൻസി അല്ലല്ലോ എന്റെ സുഹൃത്തെ, കോൺഗ്രസ് പാർട്ടി അല്ലേ നടത്തിയത്? കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അവർ ന്യായത്തിന്റെ ഭാഗത്ത്, എന്ത് ന്യായത്തിന്റെ ഭാഗത്തായി മരിച്ച ആ 7 മാസം കഴിഞ്ഞു ഒരു പ്രോപ്പറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? പ്രോപ്പറായിട്ട് ആരെയൊക്കെ വിളിച്ച ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്? മര്യാദം ശ്രീകുമാറും സുബോധൻ സാറും എന്റെ ആരെങ്കിലും എല്ലാം കണ്ടു കാണും. അഫക്ട് മീ, ഞാൻ കെ പി സി സിക്ക് കൊടുക്കാത്ത പരാതിയിൽ ഒരു അന്വേഷണം വന്നതിൽ എനിക്ക് വേറൊരു മറുപടി പറയാനില്ല. ഞാനിത് ഇത് ഇത് തള്ളുകയാണ്. ഇതോ അവരുടെ അന്വേഷണം അവരുടെ പേഴ്സണൽ കാര്യമാണ്, ആ പാർട്ടിയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഇല്ല ഇന്ന് ഞാൻ ഇൻവോൾവ് ആകേണ്ട ഒരു കാര്യമില്ല. ശരി പ്രജിത്ത്, താങ്കൾ ദയവായി ഒന്ന് തുടരുക. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യന് താങ്കളോട് സംശയം ചോദിക്കാനുണ്ട്. ഡാനിലേ കൂടി. പ്രജിത്ത്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ഈ രമേശ്, പ്രമോദ്, ഈ 2 പേരുകൾ ഇവർക്കെതിരെയായിരുന്നു ആ പരാതിയിൽ പ്രധാനമായും ആക്ഷേപം ഉന്നയിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഭാഗത്ത് നടക്കും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതിന് പിന്നാലെ ഇതിൽ ഈ പരാതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതേപോലെ സമാനമായ രീതിയിൽ ഒരു തണുപ്പൻ മട്ടാണ് ഉണ്ടായതെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കെ പി സി സിയുടെ ഭാഗത്തു നിന്ന് വെള്ളം പൂശാനുള്ള ശ്രമം ഉണ്ടായി എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു. അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. ദേ ആർ ഡൂയിങ് ദ ജോബ് വെരി വെൽ. ഇതൊരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയതോ? അന്വേഷണം അപ്പോൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? താങ്കൾക്ക് അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ അറിയാമോ? ലാസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നു, ഹി വിൽ കോൾ മീ ഫോർ സം എവിഡൻസസ് വിച്ച് ഇസ് ദെയർ ഇൻ മൈ ഡാഡ്സ് ഫോൺ. എന്റെ അച്ഛന്റെ ഫോണിലുള്ള കുറച്ച് എവിഡൻസസ് ഉണ്ട്, അത് വേണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് പറയുന്ന സമയത്ത് ഞാൻ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ആദ്യം മുതൽ ഇപ്പോൾ നമ്മളോട് ഈ സംസാരിക്കുമ്പോൾ താങ്കൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ താങ്കളെ നേരിട്ട് ഇടപെട്ടാണ് ഈ പരാതി, സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമം നടത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ എന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിൽ നിന്ന് താങ്കളെ പിന്നോട്ട് വലിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കെ സുധാകരൻ സാറിന് ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പ്രതാപേന്ദ്രൻ മരിച്ചുപോയി, പ്രതാപേന്ദ്രൻ മരിച്ചുപോയ പ്രതാപേന്ദ്രനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മറ്റ് അദ്ദേഹത്തിന്റെ ആളുകളുണ്ട്, അവരെയല്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുള്ളൂ? അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്ന് താങ്കൾ തന്നെ വ്യക്തമാക്കേണ്ടതല്ലേ? കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നു. ഞാൻ ചോദിച്ച കാര്യം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം അത് പൊതുസമൂഹം അറിയേണ്ടത് തന്നെയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് 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 പറയാൻ ഞാൻ യോഗ്യനല്ല. കാരണം എന്റെ അച്ഛൻ ഈ പാർട്ടിയിൽ ഏകദേശം 55 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആ പാർട്ടിയെ തള്ളി പറയുന്നത് ശരിയല്ല. ഈ ബാക്കി പരാമർശങ്ങളെല്ലാം ആകാം, ഞാൻ അതിൽ കൂടുതൽ ഇടപെടുന്നത് ശരിയല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഓക്കെ, അപ്പോൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ടുള്ള നീക്കം എന്താണ്? പാർട്ടി നേതൃത്വത്തിന് ഇനി പരാതി നൽകുന്ന ഒരു സമീപനം താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? നീതി കിട്ടാത്ത പശ്ചാത്തലത്തിൽ താങ്കളുടെ ഭാഷയിൽ പാർട്ടി ഓഫീസിൽ കയറുകയില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് കുടുംബത്തിന്റെ ഒരുപാട് വോട്ടുണ്ട്, അതെല്ലാം ഇപ്രാവശ്യം കോൺഗ്രസിന് വിരുദ്ധമായിരിക്കും. ഓക്കെ, ഇത് താങ്കൾ വൈകാരികമായി നടത്തുന്ന പ്രതികരണമാണോ അതോ കൃത്യമായ നിലപാട് തന്നെയാണോ? കൃത്യമായ നിലപാടാണ്. ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് വേറെ ഒരു ബന്ധത്തിന്റെയും ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. എനിക്കൊരു പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചാൽ. ഡാൻ, ഇപ്പോൾ പ്രജിത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. അതായത് ഇപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു കമ്മീഷൻ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതിൽ
വ്യക്തതയില്ല. അതായത് നേരത്തെ അദ്ദേഹം ഈ പരാതി പിൻവലിച്ചതാണ്. ഇതിപ്പോൾ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് ഇടപെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് പ്രജിത്ത് പറയുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഇത് കൃത്യമായി രാഷ്ട്രീയമായ ഒരു ആക്ഷേപമായി, അതായത് കോൺഗ്രസ് പാർട്ടി തന്റെ പിതാവ് ഏതാണ്ട് 50 വർഷത്തിലധികം പ്രവർത്തിച്ചിരുന്ന ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊരു നിലപാടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മകൻ പ്രജിത് പ്രതാപചന്ദ്രൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കെതിരെയുള്ള ഒരു കൃത്യമായ നിലപാട് പറച്ചിലായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ്. അതായത് പാർട്ടി നേതൃത്വത്തെ വെള്ളപൂശുന്ന തരത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് KPCC അധ്യക്ഷന് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് പാർട്ടിയിലെ തന്നെ. അതുകൊണ്ടാണ് പ്രതാപചന്ദ്രൻ നായർ മരിച്ചു പോയതിന് ശേഷവും ആ സംരക്ഷിക്കാനുള്ളവരെ കൃത്യമായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വമേധയാ ഒരു അന്വേഷണം നടത്തി ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പോലീസ് സമാന്തരമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ തെളിവുകൾ ആരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ്? അങ്ങനെയാണെങ്കിൽ അത് തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് കടക്കുമോ? അതൊക്കെയാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അങ്ങനെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് അത് വെറുമൊരു പ്രഹസനമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആര്യ, തീർച്ചയായും ഡാൻ ബിലിയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.